നമസ്കാരം. തമ്മിൽ കണ്ട് രോക്ഷം കയറിയിട്ട് നമ്മൾ ഈ വീഡിയോ കാണാൻ വരുന്നവർക്ക് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് നമുക്ക് പറഞ്ഞു തന്ന ഒരു സബ്സ്ക്രൈബറാണ്. ഈ ഒരു സംഭവം സ്ക്രീൻഷോട്ട് ചെയ്ത് നമുക്ക് അയച്ചു. പുള്ളിയുടെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ബാംഗ്ലൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നമുക്ക് റിവെഞ്ച് ഒക്കെ എടുക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യ വേഴ്സസ് സിറിയ മത്സരമുണ്ട്. അപ്പോൾ ആ ഒരു മത്സരം കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ കൂടെ ഇന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. അപ്പോൾ എന്താണ് സംഭവം, നമുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ മനസ്സിലായി. അപ്പോൾ ഗ്രൂപ്പിൻ്റെ പേര് വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസ് എന്നാണ്. അതിൽ ബാംഗ്ലൂർ എഫ് സി ഫാൻസ് എന്നൊക്കെയാണ്. 24,000 മെമ്പേഴ്സൊക്കെ ഉള്ളൊരു വലിയ ഗ്രൂപ്പ് തന്നെയാണ്. ഏകദേശം 6 വർഷം മുമ്പ് തന്നെ ഈ ഒരു ഗ്രൂപ്പുണ്ട്. വലിയൊരു ലെജൻഡറി ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസിൻ്റെ ഈ ഒരു ബാംഗ്ലൂർ എഫ് സി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിൽ ജോയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ഗ്രൂപ്പ് കൊടുക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് അവർ മാസ്കോട്ട് എന്ന് പറയുന്നുണ്ട്. ഇത് ഇവരുടെ ടൈറ്റിലിൽ എഴുതിയിരിക്കുന്ന സംഭവം എന്താണെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അത് നമുക്ക് വലിയ കാര്യമില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹു ദ ആർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. ഈ ഒരു ചോദ്യത്തിന് നമുക്ക് എന്താണ് മറുപടി കൊടുക്കേണ്ടത്, അതിൻ്റെ ഉത്തരം മാത്രം നമ്മളൊന്ന് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ഒരു കാര്യം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിനെ എത്രത്തോളമാണ് ഈ ബാംഗ്ലൂർ എഫ് സി ഫാൻസ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. ആക്ച്വലി ഇതൊരു ഈഗോ ബേസ്ഡ് സംഭവമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സംഭവം തന്നെയാണ്. ഇത് നമുക്ക് ഒരുപാട് സീസണുകൾ മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വളർന്നുകൊണ്ടിരുന്നതാണ്. എന്തായാലും ഇതൊരു വലിയൊരു കൂട്ടായ്മയുള്ള ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു ഗ്രൂപ്പിൽ തന്നെ ഇങ്ങനൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കണം. അതിനുള്ള ലിങ്ക് ഞാൻ തീർച്ചയായും താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ പോകുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആ ഗ്രൂപ്പിലൊന്ന് എങ്ങനെയെങ്കിലും കയറി പറ്റി ആ ഗ്രൂപ്പിലുള്ള പോസ്റ്റുകളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആരാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തോട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ്, ഈ ഒരു ചെറിയൊരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. ഫൈനലായിട്ട് ഇത് കാണുന്ന ബാംഗ്ലൂർ എഫ് സി ഫാൻ സുഹൃത്തുക്കളോട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മളെ ചെറിയാമെന്നാൽ നമ്മൾ ഏറി മാന്തും.